നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റഷ്യ അടുത്ത കാലത്തെങ്കും ഒരു കൊടും ചതി ചെയ്യുമെന്ന് നമ്മൾ ആരും കണക്ക് കൂട്ടുന്നില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിലൊക്കെ റഷ്യ ഇടപെട്ട രീതി, ആ നിലപാടുകളൊക്കെ പരക്കെ പ്രശംസിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ ചില സമയത്തൊക്കെ ചൈനയേക്കാൾ കുറുക്കി കൊള്ളുന്ന ചില ചതിയുടെ നീക്കങ്ങൾ റഷ്യ നടത്തുന്നുണ്ടോ എന്ന് സംശയം തോന്നും ചില വാർത്തകൾ കണ്ടാൽ. തൽക്കാലം ആശ്വാസത്തിന് വകയേണ്ട റഷ്യ അതൊക്കെ നിഷേധിക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായും ചൈനയെപ്പോലെ റഷ്യയെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാനാകില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ചില വിവരങ്ങൾ. അതായത് താലിബാൻ, നമുക്കെല്ലാവർക്കും അറിയാം താലിബാൻ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ പലപ്പോഴും മുൾമുനയിൽ നിന്നിട്ടുണ്ട്. പല രാജ്യങ്ങളെയും താലിബാൻ എങ്ങനെയൊക്കെ ആശങ്കയിലാക്കിയെന്നും നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി താലിബാൻകാരുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ അവിടെ ചില വിഘടനവാദ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്നവർക്ക് ഇന്ത്യയോടുള്ള നിലപാടിലൊക്കെ വലിയ മാറ്റം വന്നു. വളരെ മാന്യമായി, വളരെ മയപ്പെട്ട് ഇന്ത്യയോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. പ്രത്യേകിച്ചും റീബിൽഡുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാൻ്റെയും താലിബാൻ്റെയും നിലപാടുകളൊക്കെ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യ പല സഹായത്തിനും തയ്യാറാണ്. താലിബാൻ ആ ഒരു നിലപാടുകളെ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഭീകരവാദം എന്നൊരു വലിയ ചോദ്യമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയോട് വളരെ അനുനയത്തിൻ്റെ സ്വരവുമായി വരുന്ന അഫ്ഗാനിസ്ഥാനെയും താലിബാൻ്റെ ചില നേതാക്കന്മാരുടെയും ഒക്കെ നിലപാടുകൾ നമ്മൾ പോയ നാളുകളിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇന്ത്യയോട് കൈകൊടുത്ത് വലിയ ആശങ്കയില്ലാതെ ഭീകരവാദമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് താലിബാൻ പുതിയ നിലപാടുകൾ സ്വീകരിച്ച് പോകുമ്പോൾ അവിടെ നമ്മൾ ആശ്വസിച്ചു, പലർക്കും അതിൽ അസ്വസ്ഥത ഉണ്ടാകില്ല. നമ്മൾ സ്വാഭാവികമായും സംശയിക്കുന്നത് ചൈനയും പാകിസ്ഥാനെയും ഒക്കെ ആയിരിക്കും എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ. പക്ഷേ റഷ്യയ്ക്ക് എന്താണ് ഈ ഒരു പ്രശ്നം? റഷ്യ അങ്ങനെ ഒരു കൊടും ചതി ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ത്യ എന്നല്ല ഒരു ലോക ജനതയ്ക്കും ഒരിക്കലും പൊറുക്കാനാകില്ല. താലിബാൻ ഭീകരർക്ക് ആയുധവും പണവും എന്നുള്ള റഷ്യയ്ക്ക് നേരെ വന്നിരിക്കുന്ന ആരോപണം നിഷേധിച്ച് റഷ്യ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആശ്വാസത്തിന് പൂർണ്ണമായും വകയുള്ള വാർത്തകളല്ല പുറത്തു വരുന്നത്. താലിബാന് സഹായം നൽകുന്നുണ്ട് റഷ്യ എന്ന വാർത്തകൾ ഒരു വശത്ത് ശക്തമാകുമ്പോൾ മറുവശത്ത് റഷ്യ അത് നിഷേധിക്കുന്നുണ്ട് എന്നത് മറ്റൊരു സത്യം. അമേരിക്ക ശക്തമായ താവളം ഒരുക്കിയിട്ടുള്ള അഫ്ഗാൻ മേഖലയിൽ ഭരണകൂടത്തിനെതിരെ നിരന്തരം യുദ്ധം ചെയ്യുന്ന താലിബാനും മറ്റ് ഭീകര സംഘടനകൾക്കും റഷ്യ ആയുധവും പണവും നൽകുന്നുവെന്നാണ് ആരോപണം. സമാധാന കരാർ ഒപ്പിട്ട് സൈന്യത്തെ പിൻവലിക്കാനുള്ള അമേരിക്കൻ നടപടി പുരോഗമിക്കുന്നതിനിടെയാണ് റഷ്യക്കെതിരെ ആരോപണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും. അമേരിക്ക കേന്ദ്രമായ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും റഷ്യക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കയ്ക്കൊപ്പം യൂറോപ്പിലെ ചില കൊലപാതകങ്ങൾക്ക് പിന്നിലും റഷ്യൻ ചാരസംഘടനയുടെ കൈയുണ്ടെന്നും മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ നൽകുന്നു. റഷ്യക്കെതിരെ അമേരിക്കയിൽ രൂപം കൊള്ളുന്ന വാർത്തകളെ വിമർശിച്ച് അമേരിക്കയിലെ റഷ്യൻ സ്ഥാനപതി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ലോക സമൂഹത്തിന് മുന്നിൽ റഷ്യ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടെ റഷ്യ തങ്ങളെ സഹായിക്കുന്നില്ല എന്ന വാദവുമായി താലിബാനും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും എന്തോ പൂർണ്ണമായും അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയുന്നുമില്ല. ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ മാർച്ച് മാസം പരാമർശിച്ചെങ്കിലും വൈറ്റ് ഹൗസ് അന്ന് അത് നിഷേധിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ റഷ്യയുടെ ഇടപെടലിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതിനാൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക നിലപാടായി കാണരുതെന്ന് വൈറ്റ് ഹൗസ് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അധികം വൈകാതെ ട്രംപിൻ്റെ ഒരു പൊട്ടിത്തെറി നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വൈറ്റ് ഹൗസ് മാധ്യമ സെക്രട്ടറി കെയ്ലീഗ് അന്ന് പുറത്തുവിട്ട പ്രസ്താവന അവിടെ കഴിഞ്ഞെങ്കിലും അമേരിക്കയോടും സഖ്യകക്ഷികളുടെയും സൈന്യത്തെ അപകീർത്തിപ്പെടുത്താൻ റഷ്യയുടെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗമായ GRU നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദേശസുരക്ഷ വലിയൊരു പ്രശ്നമായി വരും എന്നിരിക്കെ ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടുകൾ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി വളരെ അടുത്ത് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന താലിബാൻ മാത്രമല്ല ആഗോള ഭീകരവാദം എന്ന വിപത്തിനെതിരെ മുന്നണി പോരാളിയായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇന്ത്യ, ഭീകര പ്രവർത്തനം ഉന്മൂലനം ചെയ്യുമെന്ന് ഉഗ്ര ശബ്ദം ചെയ്തിരിക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യൻ നിലപാടുകളോട് ചേർന്ന് നിൽക്കേണ്ട റഷ്യ ഇപ്പോൾ താലിബാനും ഭീകരവാദികളെയും സഹായിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇനി സൂക്ഷിച്ച് മാത്രമേ റഷ്യയോട് ഇടപെടുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.